ണേശ് ഇപ്പോൾ പല കാര്യങ്ങളിലും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒത്തുകളിയുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രിയങ്കയുടെ പ്രസംഗത്തിൽ കൊടകര വിഷയം വീണ്ടും കടന്നു വരികയാണ് കൊടകരയിൽ ഒത്തുതീർപ്പുണ്ടായിരുന്നു ഇപ്പോൾ കൊടകരയിൽ നിങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും നടക്കുന്നില്ല അപ്പോൾ അതേ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നിട്ട് പറയാം ഇവിടെ അമൂൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ചത് സംഘ ബി ജെ പി കാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളോ അല്ല നോക്കാറാം വി നമ്മുടെ പഴയ മുഖ്യമന്ത്രി വി എസ് അച്യുനാന്തൻ തന്നെയാണ് അമൂൽ ബേബി എന്ന് പറഞ്ഞ് പറയുന്നത് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ പാലുംകുപ്പി അല്ലെങ്കിൽ നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞ പാലുകുപ്പി പ്രയോഗം ഈ പാലുകുപ്പികളൊക്കെ എന്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന എനിക്ക് മനസ്സിലായില്ല ഈ പാലും കുപ്പിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തെ ധംസനം നടന്നത് എന്ന് ഇന്ന് ഓർമ്മപ്പെടുത്തിയത് ആരാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആരാണ് ആലോചിച്ച് നോക്കുക നമ്മുടെ ജനാധിപത്യ എന്തൊക്കെയോ പ്രതീകം എന്നൊക്കെ നൌഷാദ് പറഞ്ഞു ശരിക്കും നല്ല പ്രതീകം കർണാടക എന്തായാലും ഭരിക്കുകയാണ് നന്ദിനി പാൽ അവിടെ ഉണ്ട് ആ നന്ദിനി പാലിൻ്റെ പ്രതീകമാക്കിട്ട് വെക്കാം രാഹുൽ ഗാന്ധിയെ പറ്റും എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം നൌഷാദിലെ കഴിഞ്ഞ വർഷം തവണ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുത്ത ഹൈപ്പും വലിയ പ്രചരണവും ഒക്കെ വലിയ തോതിൽ അനുകൂലമായ ഒരു ഘടകം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അവിടുത്തെ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളിലും ഒന്ന് ഇടപെടാൻ പോലും സാധിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് വയനാട്ടിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വയനാട്ടിലെ ജനതയ്ക്ക് എല്ലാം അറിയാം രാഹുൽ ഗാന്ധി എന്താണ് എന്നത് കാരണം രാഹുൽ ഗാന്ധിയുടെ വരവ് ഏതെങ്കിലും പൊറോട്ട കഴിക്കാനോ ഏതെങ്കിലും പൊടിച്ചായ കുടിക്കാനോ അല്ലാതെ വേറെ ഒന്നിനും രാഹുൽ ഗാന്ധിയെ കിട്ടില്ല എന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വയനാട്ടിലെ എന്താ പറയുക മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പ്രതീകം എന്നൊക്കെ പറയുമ്പോ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല എന്നതാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം കൊടകര കേസ് അന്വേഷണം അങ്ങനെ ഒരു കേസ് ഉണ്ടോ എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ ഒരു കേസ് ഇല്ല അങ്ങനെ കേസ് ഉണ്ടെന്ന് ഞാൻ എന്റെ അറിവില്ല ഇനി നിങ്ങൾക്കറിയോ അറിയില്ല എനിക്കറിയില്ല Ndar 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 e, ി കവർച്ച ഉണ്ടായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടമായി എന്നായിരുന്നു പരാതി അത് ബിജെപിക്കുള്ള പണമായിരുന്നെന്നും മൂന്നര കോടി ഉണ്ടായിരുന്നെന്നും കണ്ടെത്തി കണ്ടെത്തി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിജെപി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് അഞ്ചു മുതൽ ഏപ്രിൽ വരെ ൊന്ന് ദശാംശം നാല് കോടി വിതരണം ചെയ്തു എന്നാണ് പോലീസിന്റെ കുറ്റപത്രം ഇവിടത്തെ കുറ്റപത്രം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പത്തൊൻപത് നേതാക്കൾ സാക്ഷികളാണ് എന്നാൽ കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം മെല്ലയായി മുതിർന്ന ബിജെപി നേതാക്കളെ പറയട്ടെ പറയട്ടെ അന്വേഷണം മെല്ലയായി മുതിർന്ന ബി ജെ പി നേതാക്കളെ കേസിൽ പ്രതികളാക്കിയില്ല ഇതാണ് ആരോപണം അന്വേഷണ തലവനെയും ഇടയ്ക്കെന്ന് മാറ്റി ിൽ ഏഴിന് രജിസ്റ്റർ ചെയ്ത കേസിൽ ജൂൺ ഒന്നിന് തന്നെ എല്ലാ വിവരങ്ങളും അന്വേഷണ രേഖകളും ഇഡിക്ക് പോലീസ് കൈമാറി അപ്പോൾ കേസുണ്ട് ഇഡിക്ക് കൈമാറിയിട്ടുണ്ട് ഇഡിക്ക് അനക്കമില്ല ബിജെപിക്കാരതിൽ പ്രതികളും എന്റെ അറിവിൽ അങ്ങനെ ബിജെപിക്കാരനും അതിൽ പ്രതിയായിട്ടുണ്ട്

അല്ല അല്ല എനിക്കറിയില്ല എന്തായാലും അങ്ങനൊരു കേസില്ല അല്ല കൊടകര കേസിനില്ല എന്നല്ല കൊടകര കേസില്ല എന്ന് എനിക്കറിയാം അങ്ങനൊരു എനിക്ക് എന്റെ അറിവില്ല അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എനിക്കറിയില്ല അറസ്റ്റ് അല്ല അവർ പറയട്ടെ അവരുടെ പോലീസ് അല്ല അന്വേഷിക്കുന്നത് അവരുടെ പോലീസ് കൈമാറിയേ കേസിൽ പോലീസ് അല്ല ഞാൻ പറഞ്ഞത് ബിജെപിക്കാർ ആരൊക്കെയാണ് അതിൽ പ്രതികള് എന്ന് അവര് പറയട്ടെ അവരുടെ പോലീസ് പോലീസല്ലേ ആരൊക്കെയാണ് പ്രതികൾ കൂടി അവർ പറയട്ടെ എന്റെ അറിവിൽ ഒരു കാരനും അങ്ങനെ ഒരു കേസിൽ പ്രതി ആയിട്ടില്ല പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം കൊടകര കേസ് പോലീസ് പോലീസ് സ്വമേധയാ എടുത്ത കേസല്ല കൊടകര കേസ് എന്ന് പറയുന്നത് ആ പണം കൊണ്ടുപോയിരുന്ന വാഹനം അതിന്റെ ഉടമ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസിൽ കൊടുത്ത പരാതിയാണ് ആ കൊടുത്ത പരാതിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് ഉണ്ടായിരുന്നത് പോലീസ് അന്വേഷണത്തിലാണ് അല്ല അത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ കണ്ണുപുട്ടന്മാരാക്കാമേ ഉള്ളൂ യുവമോർച്ചയുടെ ഭാരവാഹികൾ അതിലുണ്ട് കെ സുരേന്ദ്രന്റെ ഡ്രൈവർ നിങ്ങളുടെ ആ കേസിൽ എന്ത് പോലീസ് കൈമാറിയ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇ ഡി അന്വേഷണത്തിന് മുതിരാത്തത് അതാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ പാതി വഴിയിൽ മാറ്റി അന്വേഷണം അല്പം വൈകിയതിനു ശേഷമാണ് പിന്നീടാണ് വിമർശനം ശക്തമായപ്പോഴാണ് പിന്നീടാണ് ഇടിക്ക് കൈമാറിയത് അതിലാണ് നിങ്ങൾക്കിടയിൽ ഒത്തുകളി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് അല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കേരളത്തിൽ കേരളത്തിൽ എല്ലാ കേസുകളിലും ഒരേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണോ അന്വേഷണം നടത്തുന്നത് കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരാൾ ഉണ്ടാകും കുറ്റപത്രം നൽകുമ്പോൾ മറ്റൊരാളാകും ഉണ്ടാവുക അത് പോലീസിനകത്ത് കാരണം മൂന്ന് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടേം കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റവും മറ്റ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന മറ്റ് അലിഗേഷൻസ് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങൾ അവരുടെ തന്നെ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷകൾ അതൊക്കെ വന്നുകൊണ്ടുള്ള സ്ഥലം മാറ്റമാണ് അല്ലാതെ ബോധപൂർവം ഏതെങ്കിലും ഒരു കേസിൽ നിന്ന് ഒരു ഒത്തുതീർപ്പിന്റെയോ അഡ്ജസ്റ്റ്മെന്റിന്റെയോ ഭാഗമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയും മാറ്റിയിട്ടില്ല ആ നിൽക്കുന്ന വിഷയം അവിടെയാണ് പക്ഷെ ഇവിടെ നൌഷാദ് അലി പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞ് ഞാൻ പോവാം ഇവിടെ ക്ലിയർ പിണറായിയും പിണറായി മാഷും വിമർശിച്ചത് കൊണ്ടാണ് രാഹുലിനെയും രാഹുൽ ഗാന്ധിയെ പിണറായി ഗോവിന്ദും വിമർശിച്ചത് കൊണ്ടാണ് അദ്ദേഹം പറയാൻ നിർബന്ധിതനായത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഡൽഹിയിലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറ പറഞ്ഞല്ലോ ഇപ്പൊ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇവിടെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ഡൽഹിയിൽ നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് ആവശ്യപ്പെട്ടല്ലോ നിങ്ങളുടെ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ ആവശ്യമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് അല്ലേ ഉന്നയിച്ചത് ബി ജെ പി അല്ലല്ലോ എന്തേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് നിങ്ങൾ എടുക്കുന്ന നിലപാടിതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കുചിത താല്പര്യത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനേക്കാൾ മേലെ മറ്റു പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത് കേട്ടാൽ കോൺഗ്രസിന്റെ നേതാക്കളെ ഇതിനു മുമ്പ് സി പി എം വിമർശിച്ചിട്ടില്ലേ ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിക്കുന്ന നിങ്ങൾ തന്നെ സംശയിക്കുന്ന പ്രത്യേക കാലം ആ കാലത്ത് നിങ്ങൾ ഏത് സമയത്ത് ഇത് ഉന്നയിക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആ ചോദ്യം ഉയർന്നിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോഴും കൃത്യമായി അന്ന് പ്രതികരിച്ചതാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും നിങ്ങളടക്കമുള്ളവർ